ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ സീരീസിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. മാത്രമല്ല ഇന്ന് കർക്കിടകം ഒന്നാണ്, അപ്പോൾ എന്തായാലും വിളക്ക് കാട്ടണം. അതിന് വേണ്ടിയിട്ട് വളരെ നേരത്തെ എഴുന്നേറ്റു, വിളക്ക് തുടച്ച് എണ്ണ ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലായിടത്തും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു, തലേ ദിവസം തന്നെ എല്ലായിടത്തും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും വിളക്ക് കാട്ടുന്നതിനൊക്കെ മുമ്പ് നമ്മൾ എറായം കൂടെ ഒന്ന് തുടച്ചിടാറുണ്ട്. അപ്പോൾ അതിങ്ങനെ തുടച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 5:30 കാണും, 5:30 കാണും. പക്ഷേ പുറത്ത് നല്ല വെളിച്ചമുണ്ട്. എനിക്ക് പേടിയാണ് കേട്ടോ ഈ നേരത്തൊക്കെ ഒറ്റയ്ക്കൊക്കെ പോകാനായിട്ട്. പക്ഷേ വെളിച്ചമുള്ളതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. തുടച്ചൊക്കെ ഇട്ട് വേഗം തന്നെ കുളിച്ചു. ഞാൻ മേലയിൽ കുളിക്കാൻ കയറില്ല, കാരണം ഞാൻ മേലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ കാശ് എണീക്കും, അത്രയേ സമയം വെറുതെ പോവും. അപ്പോൾ വേഗം ഞാൻ കുളിച്ചു, ദേ വിളക്ക് കെട്ടാൻ പോവാണ് കേട്ടോ. കർക്കിടകം 1-7 വരെ ചെയ്യണം എന്നാണ് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ നടക്കണ പോലെ നടക്കും കേട്ടോ, എങ്ങനെയാണെന്നറിയില്ല. പക്ഷെ ഒന്നാം തീയതി എന്തായാലും നമുക്ക് വെക്കുമ്പോൾ അതൊരു വലിയൊരു ഐശ്വര്യം തന്നെയാണ്. ഇന്നും നമ്മുടെ പാറുവിന് ക്ലാസ് ഇല്ല കേട്ടോ, ഇന്ന് മുഹറായതുകൊണ്ട് ഇന്ന് ലീവാണ് എല്ലാ സ്കൂളുകൾക്കും. അപ്പോൾ ഇന്നും ക്ലാസ് ഇല്ല. അപ്പോൾ ഒത്തിരി സമാധാനപൂർവ്വത്തോടെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതേ വിളക്ക് കാട്ടി വെച്ചു. ഇനി കുറച്ച് നേരം ഇരുന്നിട്ട് നാമം ചൊല്ലണം. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ശ്രീരാമ രാമ രാമ സീതാപി രാമ ജയ ശ്രീരാമ രാമ 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 പാഹി മാം രാമ പാദം ചേരണം മുകുന്ദ രാമ പാഹി മാം രാമ. ഗായ്സ്, അപ്പോൾ നമ്മുടെ കർക്കിടകം ഒന്നാണെന്ന് നല്ലൊരു സൂപ്പർ മോർണിംഗ്. ഈ വിളക്കൊക്കെ കാട്ടി എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കർക്കിടക ഒന്നിനൊക്കെ ഞാൻ വിളക്കാട്ടണത്. സാധാരണ അമ്മ എഴുന്നേറ്റ് ചില സമയത്ത് ചില നമുക്ക് കാട്ടാൻ പറ്റാറില്ല, അതായത് ഞങ്ങൾക്കൊക്കെ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചില സമയത്ത് ഞാൻ ഇങ്ങോട്ട് ഇൻറ്റു വരുമ്പോഴത്തേനും എൻ്റെ അമ്മ കാട്ടും. അപ്പം അമ്മയുടെ സാന്നിധ്യത്തിൽ മൂത്ത ചേട്ടത്തിയായ അല്ലെങ്കിൽ കാർന്നൂത്തിയായ ഞാൻ ചെയ്യുന്ന അങ്ങനൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ വിളക്കൊക്കെ കാട്ടി ഒന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നു. എനിക്ക് കുറച്ച് നാമമൊന്നും ചൊല്ലിയിട്ട് കുറേ നാളായി. നാമമൊക്കെ ചൊല്ലാനൊക്കെ എവിടെ നമുക്ക് നേരം നാമം ചൊല്ലാനൊക്കെ തോന്നുന്നു. ഇപ്പം ഇനി കർക്കിടകം 1-7 വരെയാണ് ശരിക്കും നമ്മൾ വിളക്ക് കാട്ടുക. കർക്കിടകം തീരുന്നവരെ കാട്ടാറുണ്ട്. നമ്മളെ വീട്ടിൽ 1-ാം തീയതിയാണ് മെയിനായിട്ട് കാട്ടാറ്. 7 ദിവസം പറ്റുന്നുണ്ടെങ്കിൽ കാട്ടാ, പറ്റുന്നിടത്തോളം കാട്ടാന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇന്ന് അച്ഛൻ ഡിസ്ചാർജ് ആയിട്ട് വരും കേട്ടോ. അച്ഛനമ്മിന്ന് ഡിസ്ചാർജ് ആയിട്ട് എത്തും. പിന്നെന്താ, ദേ എനിക്ക് കറക്കിടത്തിൻ്റെ സ്പെഷ്യൽ എന്താ, സ്പെഷ്യാലിറ്റി എന്താ, നമ്മൾ മുക്കുറ്റി ചന്ദന അരച്ചിട്ട് നെറ്റത്ത് ചാർത്തണം അല്ലേ. അപ്പോൾ അതേ വിളക്കൊക്കെ കാട്ടി കുറച്ചേരം നാമം ചൊല്ലിയിട്ട് മുക്കുറ്റി തപ്പട്ടെ. ഇവിടെ അച്ഛൻ ഫുള്ള് പറമ്പ് വൃത്തിയാക്കിയായിരുന്നേ, എവിടെയാണ് മുക്കുറ്റിരിക്കുന്നതെന്ന് അറിയില്ല. അതായത് ഇവിടെ ഒക്കെ കുറച്ച് മുക്കുറ്റികളായിരുന്നു, ഫുൾ മുക്കുറ്റികളായിരുന്നു. ഇപ്പോൾ ഇവിടെ കുറച്ച് സ്പേസിൽ ഉണ്ട്, ഇവിടെ നോക്കട്ടെ കേട്ടോ. ഇവിടെ വല്ലയിടത്ത് മുക്കുറ്റി ഉണ്ടോ നോക്കട്ടെ. അധികമൊന്നും അലഞ്ഞ് തിരിയേണ്ടി വന്നില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ട് സൈഡിൽ, തെക്കേ സൈഡിൽ തന്നെ മുക്കുറ്റി ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. വേഗം പോയിട്ട് ഒരു 3-4 തണ്ട് കട അടക്കം പറിച്ചിട്ട് വന്നിട്ടുണ്ട് മുക്കുറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതാട്ടോ അപ്പോൾ നമ്മുടെ മുക്കുറ്റി കണ്ടില്ലേ, ഇതാണ് മുക്കുറ്റി. നമ്മളിവിടൊക്കെ കുറേ ഉണ്ടാവും കേട്ടോ. അപ്പം അമ്മക്ക് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ തിരുമി ചാറുണ്ടാക്കും. പക്ഷേ എനിക്കങ്ങനെ തിരുമി ഉണ്ടാക്കാറില്ല. ഞാൻ പണ്ടൊക്കെ മിക്സിയിലൊക്കെ ഇട്ടിട്ട് ഇരുന്ന് ചാറുണ്ടാക്കാതിൻ്റെ. പക്ഷെ നമുക്കിതിപ്പോൾ തിരുമി ചാറുണ്ടാക്കാം. ഇന്നത്തേക്കുള്ളത് വെച്ചിട്ടുള്ളൂ, ഞങ്ങളൊക്കെ എല്ലാവർക്കും തൊടാനുള്ളത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊന്നല്ല മുക്കുറ്റിച്ചാറുണ്ടാക്കാൻ തോന്നുന്നു. ഞാൻ ഉണ്ടാക്കിയിട്ട് കുറച്ചൊന്നും ശരിയായില്ല. അമ്മ അപ്പോൾ ഇന്ന് വരും, ഇന്ന് നമുക്ക് ഡിസ്ചാർജ് ആവും കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ നാളെ ആയാലും അമ്മ ആയാലും ചെയ്ത് തന്നോളും, നല്ല വൃത്തിക്കായി ചെയ്ത് തന്നോളും. അപ്പോൾ ഞാൻ കുറേ ഇരുന്ന് സർക്കസ് കളിക്കുന്നുണ്ട്. നമ്മുടെ പിന്നെ അടുക്കളത്തെ പരിപാടികളൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഇതെന്തായാലും കഴിയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. മുക്കുറ്റിച്ചാറ് ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ലവണ്ണം കട്ടിയിൽ വരേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ട്രൈ ചെയ്തു ശരിക്കും. അത്രയും ഞാൻ പറിച്ചിട്ട് എനിക്കൊരാക്ക് തൊടാനുള്ളത് മാത്രം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അമ്മിപ്പുറത്ത് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഇരിക്കണമായിരുന്നു. അമ്മി മരച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ഒരു വൃത്തിയിൽ കിട്ടില്ല എന്ന് വെച്ചിട്ട് അമ്മയിൽ ഞാൻ ചെയ്യാഞ്ഞത്. അപ്പോൾ അതേ മുക്കുറ്റിയൊക്കെ തൊട്ട് ആദ്യം
കുറേ നാൾ മുമ്പൊക്കെ അച്ഛാ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് അവിടെ അമ്മ അങ്ങനെയാണ്, രാവിലെ എനിക്ക് ഫസ്റ്റ് ചെയ്യുന്നത് കുളിയാണ്. കുളി കഴിഞ്ഞിട്ട് അമ്മയുടെ ഒരു മേക്കപ്പ് ഉണ്ട്, വലിയ പൊട്ടും ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ അമ്മയ്ക്ക് അങ്ങനെ അമ്മയുടേതായൊരു ഇതുണ്ട്. അതേ സംഭവം ഞാനും ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കും ഇപ്പോഴും നല്ല, എനിക്ക് എപ്പോഴും അങ്ങനെ ഇഷ്ടമാണ്. അപ്പോൾ ദേ ഞാൻ എപ്പോഴും ചെയ്ത പോലെ ഒരു മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ എൻ്റെ ലിപ് ബാം ഇട്ടു. ഇത് ഗുഡ് വൈബ്സിൻ്റെ ഒരു ടിൻറ്റഡ് ലിപ് ബാം ആണ് കേട്ടോ, ഒരു ലൈറ്റ് ആയിട്ടുള്ള കളറും. പൂർണ്ണം ഓഫ് എന്തൊരു ഐശ്വര്യമാണ് എന്നെ കാണാൻ. കണ്ണൊന്നും ഞാൻ അങ്ങനെ എഴുതാറില്ല, കാരണം അതിലൊക്കെ രാവിലെ ഒന്ന് എണീറ്റിട്ട് പാറ സ്കൂളിൽ പോയി പിന്നെ നിങ്ങൾ എൻ്റെ കോലം കാണണല്ലോ. രാവിലെ ബ്രഷ് ചെയ്ത് താഴെ വരുന്ന അതേ കോലത്തിലായിരിക്കും അവൾ പോണ വരെ, ആകെ ചപ്പറ ചിപ്പറൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചിട്ടുണ്ട്, പാറും ഞാൻ എല്ലാവരും കൂടെയല്ല, പാറും ഞാനും കൂടെ അമ്പലത്തിൽ പോവാന്ന് വിചാരിക്കുന്നുണ്ട്. സമയം കിട്ടുന്ന പോലെ ചെയ്യും. ഇപ്പോൾ വിളക്കൊക്കെ കാട്ടി കുറച്ചേരം നാമം ചൊല്ലി എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ രാവിലെ വിളക്കൊക്കെ കാട്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഫുൾ അമ്പലത്തിൽ ഇങ്ങനെ പാട്ടിൻ്റെ റെക്കോർഡുകളാണ്. കർക്കിടകമൊന്നും എല്ലാവർക്കും അറിയാലോ, രാമായണ മാസമായി, എല്ലായിടത്തും രാമായണ പാരായണമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ നാല് ചുറ്റമ്പലങ്ങളായതുകൊണ്ട് തന്നെ ഇപ്പോൾ സമയം 6:30 കേട്ടോ, 6:30 സമയം മൊത്തം ഇതാണ്. അപ്പോൾ ഞാൻ എണീറ്റ് അപ്പം തന്നെ നമ്മുടെ ഈ ഡ്രിങ്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കിപ്പോൾ വയറ് കത്തുന്നു, വിശക്കുന്നു, കുറേ നാളായല്ലോ വെളുപ്പിലൊക്കെ എഡിറ്റിങ്ങൊക്കെ ചെയ്തിട്ട് വിശക്കുന്നു. അപ്പം എടുത്ത് കുടിക്കട്ടെ. ഇതാ ഇതിലുണ്ടല്ലോ അര നാരങ്ങ നമ്മൾ മുറിക്കണം, 1 ടീസ്പൂൺ തേനെ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. അപ്പം പുളി സെറ്റ് ആവത്തില്ല, മധുരിട്ട് കലക്കണ പോലെ ഷുഗർ ഇടാൻ പാടില്ല കേട്ടോ. നമ്മൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്യണം. പക്ഷെ എനിക്കത് ചെയ്യാനേ പറ്റുന്നില്ല, എനിക്ക് മധുരം നന്നായിട്ട് വേണം എല്ലാത്തിലും. അപ്പോൾ ഇതിൽ നാരങ്ങയുടെ ഒരു കയ്പ്പും പുളിയൊക്കെ എപ്പോഴും നിൽക്കും, ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും നിൽക്കും കേട്ടോ. അങ്ങനെ രാവിലത്തേക്ക് നമ്മൾ പുട്ടും കടലയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ തലേ ദിവസം നമ്മൾ കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉച്ച കണ്ടിട്ടുണ്ടായിരുന്നു കടലയിൽ, അതാണ് ഇന്നലെ ഞാൻ കുറേ കളഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി വല്ല ഉച്ച ഉണ്ടോ എന്നുള്ളത്. എനിക്ക് ആ സാധനത്തിന് എനിക്ക് ഭയങ്കര അറപ്പാണ്, എനിക്ക് ഭയങ്കര അറപ്പാ സാധനമുണ്ട്. അപ്പോൾ ഞാൻ കുറേ കഴുകി 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 കഴുകിയിട്ട് കുക്കറിലിടാനുണ്ട്. അപ്പോൾ കുക്കറിൽ നമുക്ക് കടലയ്ക്ക് നല്ലോണം വിസിൽ വേണമല്ലോ, ഒരുപാട് നേരം വിസിലടിക്കണം. അപ്പോൾ കടല വെള്ളത്തിൽ അടുപ്പത്ത് വെച്ചതിന് ശേഷം കാശി എണീറ്റാൽ മതിയെന്നേ പ്രാർത്ഥിക്കാം ഞാൻ. കാരണം കാശി എണീറ്റിട്ടുണ്ടെങ്കിൽ കുറേ സമയം എനിക്ക് അവൻ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. എപ്പോഴും നിങ്ങളെൻ്റെ വ്ളോഗ് കാണുമ്പോൾ അറിയാലോ, അവന് ഫസ്റ്റ് എണീറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ വേണം, ആരെടുത്തും സെറ്റാകത്തില്ല. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് കടല കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പത്ത് ദേ നമ്മുടെ കട്ടൻ ചായ ഉണ്ട്. കട്ടൻ ചായക്ക് ഏട്ടൻ മാത്രമേ കുടിക്കാനുള്ളൂ, വേറെ ആരും കുടിക്കില്ല കട്ടൻ, ബാക്കി എല്ലാവരും പാൽച്ചായയാണ്. അപ്പോൾ ഏട്ടന് വേണ്ടി ഏട്ടൻ ഒരു നേരത്ത് കുടിക്കുന്നതാണ്. പിന്നെ എപ്പോഴെങ്കിലും അമ്മ ഉള്ളതിൻ്റെ ഒരു ഓർമ്മയിലാണ് ആ ഒരു കട്ടൻ ചായ ഇപ്പോൾ രാവിലത്തെ, കാരണം അമ്മ ഒരു ഫ്ലാസ്ക് നിറച്ച് ഉണ്ടാക്കി വെക്കുന്ന ഒരാളാണ്. അമ്മയ്ക്ക് ഉച്ച തിരിഞ്ഞും രാത്രിയൊക്കെ അമ്മതിൽ നിന്നെടുത്ത് കുടിക്കും. അപ്പോൾ ആ ഒരു വൈബിൽ ഞാനും ഉണ്ടാക്കി വെക്കും കേട്ടോ. പിന്നെ നമ്മൾ കെറ്റലിൽ തന്നെ വെള്ളം തിളപ്പിച്ച് തിളപ്പിച്ച് ഇങ്ങനെ കലത്തേക്ക് ചൂടുള്ള ഒഴിക്കലാണ് പതിവ്. ചില സമയത്ത് നമ്മൾ അടുപ്പത്ത് വെക്കും. ഇത് നമ്മൾ എന്താ ഒരു റെഡ് കളർ വരുന്ന ഒരു പൊടി ഉണ്ടല്ലോ, അതായത് വെള്ളം ചെറുക്കുന്ന പൊടി, എന്താ പതിമുഖോ അങ്ങനെ എന്തോ സാധനമാണ് നമ്മൾ പൊടിയായിട്ട് ഇടുക. ഇപ്പോൾ ദേ നമ്മുടെ ചായ തിളച്ചു, ഇനി നമ്മളേക്ക് ചായപ്പൊടി ഇടുക. ഇവിടെയാണെങ്കിൽ ചായപ്പൊടി വളരെ കുറവാണ്, മധുരവും കടുപ്പവും ഭയങ്കര കുറവ്, ജീരക വെള്ളം പോലെയാണ് ഇവിടെ കട്ടൻ ചായ വെക്കുക കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ്, പക്ഷെ ഞാൻ ഇപ്പോൾ ഇതുപോലെയാണ്. ഇപ്പോൾ ദേ പുട്ടിനെ നനച്ച് വയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ പൊൻകതിർ പുട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് അമ്മയച്ഛനും ഹോസ്പിറ്റലിൽ പോയതിൻ്റെ പിറ്റേ ദിവസം ഇതുപോലെ ഞാൻ പുട്ട് കുഴച്ചിട്ട് 2 ദിവസത്തേക്കുള്ള പുട്ടുണ്ടായിരുന്നു. കുഴച്ചിൽ പൊടി കൂടുതലായിട്ട്, അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കുറച്ച് പൊടി എടുത്തുള്ളൂ. പക്ഷേ ഇത് പോരാണ്ടായിട്ടോ, നമുക്ക് സെപ്പറേറ്റ് വീണ്ടും നമ്മൾ നനയ്ക്കേണ്ടി വന്നു. പിന്നെ ഈ ഒരു പൊടിയിൽ നമുക്ക് അധികം മെനക്കിടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ആയിക്കൊള്ളോ. എനിക്ക് എൻ്റെയൊക്കെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തികയാണ്ട് വരരുത് എങ്ങനൊരു സംഭവമാണ് എനിക്ക് കേട്ടോ. അതിച്ചിരി ബാക്കിയായാലും നമ്മൾ വൈകുന്നേരം ആയാലും കഴിച്ച് തീർക്കും. രാവിലെ നമുക്ക് തികയാണ്ട് ഇല്ല ഇല്ല എന്ന് വെച്ചിട്ട് ആർക്കും കഴിക്കാണ്ട് വരരുത് എന്നുള്ളൊരു ഇതാണ് എനിക്ക്. നല്ല പൊടിയാണ്, ഉപയോഗിക്കാത്ത ആൾക്കാരെ ആരെങ്കിലും ഉപയോഗിച്ച് നോക്കും. നമ്മളിതിങ്ങനെ കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ നല്ലോണം തീർത്തും വരും.
നല്ല നല്ല ഇങ്ങനെ തരി 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 നല്ല രസമുള്ളത് കഴിക്കാൻ എനിക്ക് സ്വാദവേ. എനിക്ക് പുട്ടൊട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ, പക്ഷെ എനിക്ക് ഈ പുട്ട് ഇഷ്ടം. പിന്നെ പുട്ടും കടലൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല, ഈ പുട്ടും കട്ടൻ ചായ ഇഷ്ടം. അപ്പോൾ അതേ പൊടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊടി സെറ്റാവും, എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഇതിൽ തിളച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴക്കുകയാണെങ്കിൽ നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല, അപ്പം തന്നെ എടുത്തിട്ട് നമുക്ക് ചൂടാട്ടാം, അങ്ങനെ നമുക്ക് പറ്റും. ഇതേ നാളികേരം ഉടച്ചുകൊണ്ടിരിക്കുകയാണ്. നാളികേരം പൊതിക്കാൻ എനിക്കറിയില്ല, പക്ഷെ നാളികേരം ഉടയ്ക്കാൻ എനിക്കറിയാം. ഇപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഉടയ്ക്കാൻ പഠിച്ചു, പണ്ടൊരു 10 വെട്ട് വെട്ടിയാലേ അത് ഉടയുള്ളായിരുന്നു. അതേ നാളികേരത്തിൻ്റെ വെള്ളം എപ്പോഴും, എന്നും ഞാൻ ഒരു കപ്പ് കുടിക്കും നാളികേരത്തിൻ്റെ വെള്ളം. നിങ്ങൾ എപ്പോഴും വീഡിയോയിൽ കാണുമല്ലോ, എനിക്കിഷ്ടമാണ്. അപ്പോൾ അതിൽ നമ്മുടെ കാശിക്കൂട്ടൻ എണീറ്റു. കാശിക്കൂട്ടൻ്റെ മേളാണ് ഇവിടേക്ക് എത്തുന്ന വരെ. ഞാൻ മേലേക്ക് കയറി പോയിട്ടുണ്ടെങ്കിൽ അവിടെ കെടുക്കേണ്ടി വരും അവനെയിട്ട്. അപ്പോൾ അത്രയും സമയം പോകില്ല. അപ്പോൾ ഞാൻ ഏട്ടൻ എപ്പോഴും അടിക്ക് കൊണ്ടുവരില്ല പതിവ്. ഇനി അവനെ എടുത്തിട്ട് കുറേ നേരം ഇങ്ങനെ നടക്കണം. ഇനി ഇവൻ്റെ കരച്ചിൽ മാറ്റാനായിട്ട് കുറേ നേരം ഇങ്ങനെ നടക്കണം കേട്ടോ. അപ്പഴത്തേനും ദേ കീത്തു എനിറ്റ് വന്നു കേട്ടോ. വെള്ളമൊക്കെ വെച്ച് അവൾക്ക് കുളിക്കാനുള്ളതും പിള്ളേർക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഇതേ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ദേ കാശിക്കൂട്ടൻ ഒരു ഗ്ലാസ് ചായ ഒഴിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ അവൻ ചായ കുടിക്കും, ചില സമയത്ത് അവൻ ചായ കുടിക്കില്ല. ചില സമയത്ത് ഭയങ്കര ദാഹത്തിലാണ് എനിറ്റ് വരിക. അപ്പോൾ ഞാനിങ്ങനെ ചില ദിവസം സമയം ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ അമ്മിഞ്ഞ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ കൊടുക്കാറില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് നേരം ഇരിക്കും, അപ്പോൾ ഞാൻ വെള്ളമോ ചൂട് ചായയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. നാളികേരം ചെരാനായിട്ടിരിക്കുകയാണ് ഞാൻ. പുട്ടിനപ്പോൾ നമുക്ക് വേഗം ആക്കാമല്ലോ. അവൻ്റെ അണ്ടിപ്പരിപ്പ് കോരി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര റിസ്ക്കാണെന്ന് എനിക്കറിയാം, പക്ഷേ എന്താ പറയുക, ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ തലവരെ കാണുള്ളൂ. ഞാൻ അവനെ നോക്കി നോക്കി നോക്കിയാണ് ഞാൻ നാളികേരം ചെരികൊണ്ടിരിക്കുന്നത്. ഇവന്മാർക്ക് 3 പേർക്കുണ്ടല്ലോ അണ്ടിപ്പരിപ്പ് പൊടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തിന്നൂല. അവർക്ക് അങ്ങനെ തന്നെ ഒരെണ്ണം വേണം, അങ്ങനെ തിന്നുള്ളൂ. അപ്പം ഞാൻ വേഗം അത് വാങ്ങിച്ചു. വേഗം ആശാൻ്റെ കുളിയൊക്കെ വേഗം കഴിച്ച് കുട്ടപ്പനായി നല്ല മൂടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ. വരില്ലേ, പാലെടുക്കവാ. ഇല്ലേ, പാലെടുക്കാ. ഇല്ലേ, എന്നാ വേണ്ട. നമുക്ക് നമ്മുടെ ഇവിടെ ചേട്ടൻ പാല് കൊണ്ടുവെക്കും കേട്ടോ. ദേ പാല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മളിതേ പാലെടുത്തുകൊണ്ട് പോയി. ഇനി നമ്മുടെ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തിന് സെറ്റായിട്ടുണ്ടെങ്കിൽ, ഞാൻ പുട്ട് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടന് ജോലിക്ക് പോകണം. അപ്പോൾ രാവിലെ തന്നെ പണിക്ക് പോകണം, ഏട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം. പിന്നെ കാശിക്ക് കാശി രാവിലെ കഴിഞ്ഞിട്ട് അപ്പം തന്നെ പിള്ളേ പിന്നെ പാറു പോകുന്ന സമയത്തും രാവിലെ തന്നെ കുളി കഴിയും. അപ്പോൾ അവനായാലും പെട്ടെന്ന് വിശക്കും, അപ്പോൾ അവനും വേഗം ആവണമല്ലോ. അത് വെച്ചിട്ട് നമ്മൾ രാവിലെ തന്നെ ചെയ്യാമെന്ന് ചോദിച്ചു. പിന്നെ നമ്മുടെ ചേച്ചി വന്നിട്ടില്ല കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്തിയിട്ടില്ല ചേച്ചി. എത്തുന്ന സമയം ഒരു 8:30 ആകുമ്പോഴാണ് ചേച്ചി എത്തുന്ന സമയം. നമ്മുടെ ഈ ക്ലോക്ക് നിങ്ങൾ നോക്കണ്ട, ഈ ക്ലോക്കിൽ ചത്തിട്ട് കുറച്ച് ദിവസമായി. ആ ക്ലോക്കിൽ 9:30 സമയം, പക്ഷേ 7:30 സംതിങ് ആയിട്ടുള്ളൂ. അപ്പോൾ അതേ പുട്ടിൻ്റെ നമ്മുടെ പുതിയ വാങ്ങിച്ചിട്ടുണ്ട് പുട്ടിൻ്റെ ചില്ലും സാധനങ്ങളൊക്കെയാണ്. നമ്മുടെ പഴയത് നമുക്ക് ചീത്തയായിപ്പോയി, അപ്പോൾ ഇത് പുതിയത് മേടിച്ചതാണ് കേട്ടോ. ഞാൻ ആദ്യത്തെ ഒരു കഷ്ണം ഉണ്ടല്ലോ, ആദ്യം നമ്മൾ നിറയ്ക്കുന്ന ഒരു കഷ്ണം വീതി കൂട്ടിയിട്ടാണ് ചെയ്യുക. കാരണം അത് ചേട്ടന്മാരും ഉണ്ണികളും കഴിക്കുന്ന കഷ്ണം, അവരൊരു കഷ്ണമേ കഴിക്കുള്ളൂ. അത് കീത്ത് രാവിലെ തന്നെ അതേ കൂളിയൊക്കെ കഴിഞ്ഞ് കുറ്റി പറക്കാനായിട്ട് പോയിട്ടുണ്ടായിട്ടെടുത്തിട്ട് പോയി. കാശിമോനെ അമ്മി പുറത്ത് പാറുനെ വിളിക്കാൻ വേണ്ടിയിട്ട് കയറി ചെന്നിട്ട് കുറേ നേരം കുസ്തി എടുത്തു. തലേദിവസം 12 മണി കഴിഞ്ഞ് അവൾ ഉറങ്ങിയപ്പോൾ, ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ദിവസങ്ങളിൽ പാറൂസ് വളരെ ലേറ്റായിട്ടാട്ടെ എനിക്ക്. ഞാൻ മാക്സിമം ഉറക്കാണ്ടിരിക്കും, പക്ഷേ പാറു ഉറങ്ങും ഉച്ചയ്ക്ക്. അങ്ങനെയാണ് ഇപ്പോൾ ഇതേ 12 മണി കഴിഞ്ഞ് ഉറങ്ങിയായിരുന്ന ഒട്ടും എനിക്കിനുണ്ടായില്ല, എങ്ങനെയോ കുത്തിപ്പിടിച്ചാണ് എണീപ്പിച്ചത്. കീത്തു ദേ കീത്തുവിൻ്റെ ജിഞ്ചർ ഓർ ഏലക്കായ സ്പെഷ്യൽ ചായ ഉണ്ടാക്കാൻ പോവാണ്. അവൾ എന്തെങ്കിലും ഒന്ന് അവൾ ഉണ്ടാക്കുന്ന ചായയിലിടും. ഇപ്പം ഇന്ന് ഏലക്കായാണ് ഇട്ടിട്ടുള്ളത്. ജിഞ്ചറിൻ്റെ ഞങ്ങൾക്ക് എനിക്കും നികിലും അത്രയ്ക്കും പിടിക്കില്ല, പക്ഷേ ഏലക്കായയുടെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറയില്ല ഞങ്ങളുടെ ചായ ഭയങ്കര സൂപ്പർ ചായ, വെറുതെ പറയല്ല. ഞങ്ങളുടെ ചായ കുടിച്ചിട്ട് പുറത്തുനിന്നുള്ള ചായ കുടിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാറില്ല കേട്ടോ. നല്ല രസമാണ് ഞങ്ങളുടെ ചായ, ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബൂസ്റ്റ് കുടിക്കുന്ന
ഒരു പ്രതീതിയാണ്. ദേ പുട്ടൊരു കഷ്ണം റെഡി ആയിട്ടുണ്ട്. ദേ ഏട്ടൻ പോവാൻ നിൽക്കാണ് കേട്ടാ. ആലുവ പുഴയുടെ തീരത്ത് പാറൂസിനെ ഏൽപ്പിച്ച് സോഫയൊക്കെ എടുത്തിരിക്കുകയാണ്. എപ്പോൾ പാറൂനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും കാശിക്കുട്ടൻ എടുത്ത് വന്ന് ഇങ്ങനെ കെടുക്കണത് കുറേ വീട്ടിൽ കണ്ടിട്ടുണ്ട്. അവൻ ഇങ്ങനെയാണ് ഇങ്ങനെ കെടുക്കണം കുറച്ച് നേരം. അപ്പം നമ്മൾ വിചാരിച്ചു അച്ഛനൊന്ന് വിളിച്ചേക്കാന്ന് വിചാരിച്ചു ഇനി അച്ഛനോട് കുറച്ചിട്ട് സംസാരിക്കട്ടെട്ടു. വിളക്ക് വെച്ചു നാമം ചൊല്ലി വ്ളോഗ് വരുന്നതായിരിക്കും. ഞാനും പാറും പോവാൻ വെച്ചിട്ടുണ്ട് മുല്ലശ്ശേരിക്ക്. തൊട്ടിട്ടുണ്ട് പക്ഷേങ്കില് അറിയുന്നില്ലെന്നുള്ളു. അച്ഛന് ഭയങ്കര സന്തോഷമായിട്ട്, അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ നേരത്തെ എൻ്റെ കുളിക്കുന്ന അച്ഛൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛന് പ്രത്യേകിച്ചും വിളക്കൊക്കെ വെക്കുന്നത് അച്ഛനോട് അച്ഛന് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പം ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചെടുത്തപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഏട്ടൻ ഭക്ഷണം കഴിക്കുകയാണ്. ഏട്ടൻ്റെ പെറ്റാണ് ഇവൻ, അതായത് ഏട്ടൻ അച്ഛൻ 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 അങ്ങനെ ഒരു പ്രാന്തം ചെക്കനാണ്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഏട്ടൻ്റെ കൂടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ അവൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇങ്ങനെ വിശക്കും. അതായത് ഞാൻ കൊടുക്കുന്ന നമ്മുടെ മുലപ്പാൽ എത്രത്തോളം കുടിക്കുന്നുണ്ട്. ചില ദിവസം നന്നായി കുടിക്കും, ചില ദിവസം കുടിക്കില്ല. അപ്പോൾ തലേ ദിവസം അങ്ങനെ ഒന്നും കുടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ കാശിക്കുള്ള രാവിലത്തെ ഭക്ഷണം കൊടുക്കാൻ നിന്നു കേട്ടോ. അവന് പുട്ട് ഇഷ്ടമാണ്. അവന് ഇഷ്ടമില്ലാത്ത ഭക്ഷണം നൂലപ്പമൊന്നും വലിയ, അത് മൂന്ന് പേർക്ക് എങ്ങനെയാണ്, നൂലപ്പം വല്ലാണ്ട് പിടിക്കില്ല. ചപ്പാത്തി അതൊന്നും വലിയ കാര്യത്തിൽ ഇവന്മാർക്ക് മൂന്ന് പേർക്കും പിടിക്കത്തില്ല കേട്ടോ. ദൈവം ദേശീത്തു മുട്ട കടലക്കറിക്കുള്ള സാധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കടലക്കറി, എനിക്ക് പേഴ്സണലി കടലക്കറി ചാറ് വയ്ക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാനത് പെർഫെക്റ്റായിട്ട് വെക്കുന്ന ഒരു കോൺഫിഡൻസ് എനിക്കില്ല. പക്ഷേ എനിക്ക് കീത്തുൻ്റെ കടലക്കറി എനിക്ക് ഇഷ്ടമാണ്. അവിടെ ഇങ്ങനെ മസാലൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഇന്ന് നാളിരപ്പാലൊക്കെ ഒഴിച്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പുറത്ത് ദേ പുട്ട് സെറ്റ് ആക്കുന്നുണ്ട്. കീത്തു ദേ ഇപ്പുറത്ത് സവാളൊക്കെ അരിഞ്ഞ് കറിക്കുള്ളത് റെഡി ആക്കുന്നുണ്ട്. കീത്തു ആണെങ്കിൽ രാമായണ മാസമായിട്ട് സിനിമാ പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര വൈബിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കീത്തു പ്ലീസ് ഒരു നല്ല ഭക്തിഗാനം വെക്കടി എന്ന് പറഞ്ഞു. ഇത് ഏതോ ഏതോ ഒരു പാട്ട് വെച്ചിട്ട് ഞങ്ങൾ നല്ല വൈബ് അടിച്ചുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ വിഷു കഴിഞ്ഞ വിഷുവിനെ കണ്ടാണ് നമ്മൾ ഇതുപോലെ രാവിലെ കുളിച്ച് ഒരുമിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതെ എനിക്കുള്ള ചായ ഞാൻ എടുക്കുകയാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. ചായ കുടിച്ചിട്ട് നമ്മൾ കടൽ എങ്ങനെ വെക്കും എന്നുള്ള ഡിസ്കഷനാണ്. അപ്പോഴത്തേനും ഏട്ടൻ പോവാറായി. ഏട്ടൻ ഒരുപാട് ലോങ് ആണ് കേട്ടോ പണിയുള്ളത്. അതായത് നമുക്ക് 4 മണിക്ക് പാറൂന് ഡാൻസ് ടീച്ചറെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ആയിരിക്കും മിക്കതും. കാരണം ഏട്ടൻ എത്താൻ ലേറ്റ് ആവും. ഇപ്പോൾ ഡിസ്ചാർജ് ഇന്ന് ഡിസ്ചാർജ് ആവുന്നതുകൊണ്ട് തന്നെ നിഖിലിന് ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇന്ന്. ദേ ഏട്ടൻ പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇങ്ങനെ പോണ ദിവസങ്ങളിൽ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറേ ഇല്ല. പക്ഷേ ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് കഴിച്ചിട്ടാണ് പോയത്. ഞാൻ എന്ത് ചെയ്തു, കാശിക്കുട്ടൻ ദേ അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ നേരം കൊണ്ട് ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ ഇട്ടു, പാറൂസിനെ വേഗം കുളിപ്പിച്ച് വേഗം തന്നെ റെഡിയാക്കാൻ കേട്ടോ. അതായത് നല്ലോണം ഇരുട്ട് കുത്തി. നമ്മളിവിടെ കുറച്ചൊരു 10 മിനിറ്റ് ദൂരം ഉള്ളു അമ്പലത്തേക്ക്. എന്നാലും വണ്ടി എടുത്തിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ മഴ നല്ലോണം പെയ്തിട്ടുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ മഴ പെയ്യുന്നേക്കാൾ മുമ്പ് നമുക്ക് വേഗം അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. മാത്രമല്ല പാറൂസിനെയും കൊണ്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഒരുപാട് നാളായി. അപ്പോൾ എനിക്ക് ഇന്നു നിന്ന് പോകണമെന്ന് ഞാൻ 2 ദിവസമായി വിചാരിക്കുന്നു. മോളെയും കൊണ്ട് പോകണം. പിന്നെ നമ്മുടെ ശുദ്ധിയും കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് വരണ്ടേ, എല്ലാം കൂടെ ഒത്തു വരണ്ട. പിന്നെ എല്ലാം കൂടെ ഓക്കെ ആയിട്ടൊരു ദിവസമായിരുന്നു. ആകെ കാശീനെ ഇവിടെ നിർത്തിയിട്ട് വേണം പോകാൻ. ഏട്ടനും ഇല്ല, കീത്തു 3 പേരെ ഹാൻഡിൽ ചെയ്യണം. അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവളത് സെറ്റായിക്കോളാം, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞൊരു ധൈര്യത്തിൽ ഞങ്ങളിതേ പോവാൻ പോവാണ്. അപ്പോൾ അവളുടെ മേക്കപ്പിലും കാര്യങ്ങളിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ. പക്ഷി ഉണ്ടല്ലോ, നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ മഴ അങ്ങോട്ട് പിടിച്ചു. മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ പിടിച്ച മഴയാണെന്നറിയോ, എൻ്റെ വീടൊക്കെ എൻ്റെ സ്വന്തം വീടൊക്കെ ഫുള്ള് വെള്ളമായിട്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മഴ പെയ്തു ഗൈസ്. അപ്പോൾ ഞാൻ പാറിനോട് പറഞ്ഞു, പാറു നമുക്ക് എന്തായാലും പോവാം. അതായത് ഇന്നലെ അതേ പാറൂസ് മേക്കപ്പൊക്കെ ചെയ്ത് ഡാൻസ് സ്കൂളിലേക്ക് ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാൻ നിന്നപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് പോവാൻ പറ്റിയില്ല. ഭയങ്കര കരച്ചിലായിരുന്നു. അതേപോലെ ഇന്ന് രാവിലെ തന്നെ മോളെ എണീപ്പിച്ചത് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞിട്ട്. പോയില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര വിഷമവും. പോയിട്ട് വരാട്ടാ.
ഇനി പേടിക്കണ്ട, കുഴപ്പമില്ല. ഗായ്സ് നല്ല മഴയാണ് അല്ലേടാ, നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഓക്കെ ആയിരുന്നു. നല്ല മഴയാണ്, വേഗം പോയിട്ടില്ലേ. നമ്മുടെ പാറൂസിനെ ഒട്ടും അമ്പലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാറില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അമ്പലത്തിൽ, ഇപ്പം നിങ്ങളെല്ലാം കാണുമല്ലോ, അമ്പലത്തിൽ പോണ ദിവസങ്ങളിലൊക്കെ പാറും സ്കൂളുണ്ടാവും. അപ്പം പാറൂസിന് കുറേ നാളെ അമ്പലത്തേക്ക് കൊണ്ടുപോയിട്ട്, അപ്പം ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നതന്നെ എന്തായാലും കർക്കിടം ഒന്നാം തീയതി കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നത് കുറച്ച് ദിവസമായി. പക്ഷെ നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയാണ്. വണ്ടി ഓടിച്ചപ്പോഴും അച്ഛൻ്റെ വണ്ടിയിലുള്ളത്, അച്ഛൻ്റെ വണ്ടി ഇച്ചിരി എന്താ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ്. പാറു പോണോ അമ്പലത്തേക്ക്? പോവാട്ടാ, പേടിക്കണ്ട കേട്ടാ, പോവാ. എന്തായാലും പോവാ, ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. 9 മണി ആയിപ്പോ, വെയിറ്റ് ചെയ്യാൻ നമുക്കൊന്ന് കേട്ടാ. എനിക്കുണ്ടല്ലോ നല്ല മഴയുള്ള സമയങ്ങളിലൊക്കെ വണ്ടിക്ക് പോകാൻ പേടിയാട്ടോ, കാരണം എൻ്റെ കണ്ണിക്ക് മഴ അടിക്കും. പിന്നെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് നമ്മളിടുമ്പോൾ എനിക്കത് ഒട്ടും സെറ്റാവില്ല. ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഇട്ട് എനിക്ക് കണ്ണ് കാണാത്ത പോലെയാണ്, അതെനിക്ക് ഒട്ടും ആപ്റ്റല്ല. അപ്പോൾ പാറൂസ് പറയും, അമ്മ അമ്മയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, അമ്മ അമ്മയ്ക്ക് പേടിയൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്പലം എത്തുന്ന വരെ. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞ ദേവീനെ വിളിച്ചുകൊണ്ടാണ് പോയത്. എനിക്ക് എൻ്റെ മോള് കൂടെ ഉള്ളതുകൊണ്ടാട്ടോ എനിക്കൊരു വിഷമം, പേടി. അപ്പോൾ അതേ അമ്പലത്തേക്ക് എത്തി, അമ്പലത്തിൽ ഫുള്ള് വെള്ളമായിരുന്നു. പക്ഷേ ഒരുപാട് ആൾക്കാർ വരുന്ന അമ്പലമാണ്. നമ്മൾ ചെന്ന സമയത്ത് ഒരുപാട് പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്പലത്തിൽ കയറി ഞാനും പാറൂസും മനസ്സ് നിറയെ പ്രാർത്ഥിച്ചു. ഞങ്ങൾ കോട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അമ്പലത്തിൽ കയറിയത്. വേഗം തൊഴുത് വേഗം തന്നെ ഇറങ്ങി. കുറച്ച് കുറേ നേരം ഒന്നും നിൽക്കാൻ നിന്നില്ല, കാരണം കാശിയുടെ ഒരു അവിടെ വാശി ഉണ്ടാക്കും എന്നുള്ളൊരു വൈബായിരുന്നു. വീടെത്തിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടായിട്ടോ. ഇത് നിങ്ങൾക്ക് ചിക്കൻ കൂട്ടുന്ന പോലത്തെ അനുഭവമായിരിക്കും. ഞാൻ എന്ത് കറി വെച്ചാലും ചിക്കൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം ചെയ്യും. അതെ, നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല കാണാൻ നല്ല ആനച്ചന്തണ്ട്, മല്ലിയിലൊക്കെ ഇട്ട് നാളെ പലക്കൊഴിച്ച് നല്ല അടിപൊളി സൂപ്പർ കറിയായിരുന്നു കടലക്കറി. കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടലപ്പുഴുക്കും മീൻകറി, മീൻ വറുത്തതുമാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നത്. പുട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള പുട്ട് തികയാണ്ടായപ്പോൾ കുറച്ചും കൂടെ എക്സ്ട്രാ നമ്മൾ അത് ചേച്ചി നമുക്ക് കുഴച്ച് തന്നായിരുന്നു കേട്ടോ. ഹായ് ഹായ്, അമ്മക്ക് അമ്മത് മിഠായി തരാം. മൂന്ന് ഞഞ്ഞോ ഞഞ്ഞു ചെറിയ ചൂടുണ്ട് ഞഞ്ഞുന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കടലപ്പുഴുക്ക് റെഡിയായി. അപ്പം നമുക്ക് കടലപ്പുഴുക്കും അതൊക്കെ ചേച്ചി വേഗം വേഗം ചെയ്ത് തന്നട്ടോ. ഞങ്ങളപ്പോൾ അതേ പുട്ടും പിന്നെ പാറൂസിന് കടലക്കറിയും കൂട്ടിയിട്ട് കൊടുക്കാൻ പോവാണ്. പാറു പുട്ടിൽ ചായ ഒഴിച്ച് അതിൽ പഞ്ചസാര ഇട്ടിട്ടേ കഴിക്കത്തുള്ളൂ. പക്ഷെ ഞാൻ ഇന്ന് പുട്ടും കടല എടുത്തു, അതിൻ്റെ ഒരു തൊന്തരവാണ്. ഈ കടിച്ച് കൂട്ടുന്നത് ഭയങ്കര മടിയായിരുന്നു കഴിക്കാൻ. ചായ കുടിക്കാൻ പോവാണ്. കീത്തുവിൻ്റെ കടലക്കറി, പുട്ട്, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഏലക്കായ ചായ കുടിക്കാൻ പോവാണ്. ഇപ്പം പിള്ളേരൊക്കെ അതേ പിള്ളേരെ കാണിക്കണ്ട. ഞാനിപ്പോ പുറത്ത് മഴയത്തിരുന്ന് കുടിച്ചിട്ട് നല്ല മഴയായിട്ടാണ് ഇപ്പൊ ചായ കുടിക്കട്ടെ കേട്ടാ. നമുക്കിവിടെ മിനിറ്റിന് മിനിറ്റിന് അടിക്കാനും തുടയ്ക്കാനും നേരമുള്ളൂ. ഇപ്പോൾ രാവിലത്തെ ഭക്ഷണം കൊടുക്കൽ കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ അടിച്ച് തുടച്ചിടണം, അല്ലെങ്കിൽ അവർ ചവിട്ടി കുത്തും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറുമ്പ് കാണിക്കുമ്പോൾ ഞാനിവിടെ നിൽക്കുന്ന കാരണം അല്ല പേടിച്ച് നോക്കണതാണ് കേട്ടോ കാണുന്നത്. അതിലൊരു പേടിയാണ് ഇങ്ങനത്തെ കാര്യത്തിന്. കാശിക്കുട്ടൻ്റെ രാവിലെ തുറക്കം കഴിഞ്ഞ് എഴുന്നേറ്റായിരുന്നു. അപ്പോഴത്തേന് എന്തേ ചേച്ചിയമ്മേരുടെ അടുത്തേക്ക് കുഞ്ഞനിയെ വന്നിരിക്കുകയാണ്. എപ്പോഴും അയിനുവിനെ എടുത്തിങ്ങനെ നടക്കില്ല, കാരണം അയിനു എപ്പോഴും പാറിനോട് വിഷമം പറഞ്ഞ് പരാതി പറയാൻ വരും. പാറിനത് വലിയ കാര്യമാണ്. അപ്പോൾ പാറു ഇങ്ങനെ എടുത്തെടുക്കും, പോട്ടേട്ടാ പോട്ടേട്ടാ അങ്ങോട്ട് പോവണ്ടാട്ടോ, വല്യമ്മേരെ അടുത്ത് പോകണ്ട, ഉണ്ണീനെ ഉറക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലു പൂവല്ലേ, അങ്ങോട്ട് പൂവല്ലേ, സ്റ്റെപ്പ് കയറല്ലേ, അങ്ങനെയൊക്കെയാണ് പറയാള്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ മേളങ്ങളാണ്. അടുക്കളയിൽ നിന്ന് നല്ല അസല് ചെമ്മീൻ കറിക്ക് വെച്ചിട്ടുണ്ട്. കറി ഇപ്പോൾ വേഗവും നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കൊണ്ടുപോകണം. ഇപ്പോൾ സമയം ഒരു 11 മണിക്കായിട്ടുണ്ട്.
ഇതേ നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇതേ മീൻ കൂട്ടാന് പടുപ്പത്തായിട്ടുണ്ട്. ഇനി മീൻ വറക്കണം, അത്രേ ഉള്ളൂ. ചോറൊക്കെ ആയി കഴിഞ്ഞു. പിന്നെ അവിടെ മേമേ മോളും തമ്മി തല്ല് കഴിഞ്ഞ സൂപ്പർ. അതെ, പാറൂന് ഇപ്പൊ രാമായണ മാസം കഴിഞ്ഞ പ്രാവശ്യം പാറൂന് അതൊന്ന് മിണ്ടാടുക്കും മേമേ മോളും. അവിടെ ഇപ്പൊ തല്ലൂട്ട നടന്നുകൊണ്ടിരിക്കുകയാണ്. പാറൂസിന് ഇപ്പം രാമായണ മാസത്തില് ക്വിസ് കോമ്പറ്റീഷനും അതേപോലെ രാമായണ പാരായണം ഉണ്ടല്ലോ, ആ കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ട്. ഒന്ന് മിണ്ടാണ്ട് മേമ മിണ്ടണില്ല. മേമയ്ക്ക് എന്താ പ്രശ്നം? എന്ത് ചെയ്യും വെച്ചിട്ടെങ്കില്, രാമായണ മാസം ആയിക്കഴിഞ്ഞ ഒരു സ്കൂളില് രാമായണ പാരായണം രാമായണ ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ കൊല്ലം പാറൂസിന്റെ പാരായണത്തിന് നിന്നിരുന്നില്ല, ക്വിസ് കോമ്പറ്റീഷനാണ് നിന്നത്. ക്വിസ് കോമ്പറ്റീഷന് പാറൂന് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു അല്ലേ പാറു? അപ്പൊ ഇനി എനിക്ക് രാമായണ അപ്പം ഇനി അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിപ്പിക്കാനുണ്ട്, അത് പഠിപ്പിക്കാനിരിക്കട്ടെ കേട്ടാ. ആ ചോദിക്കട്ടെ മാം, ആദ്യകാവ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാരതീയ ഇതിഹാസം ഏത്? വാൽമീകി മഹർഷിയുടെ ആദ്യത്തെ പേരെന്താണ്? ഓക്കെ, ആരുടെ നിർദ്ദേശപ്രകാരമാണ് വാൽമീകി രാമായണം രചിച്ചത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് വാൽമീകി രാമായണം രചിച്ചത്? നോ, അത് ആദ്യത്തെ വാൽമീകി മഹർഷിയുടെ ആദ്യത്തെ പേരല്ല രത്നാകരൻ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് വാൽമീകി രാമായണം രചിച്ചത്? നാരദ മഹർഷിയുടെ. ഓക്കെ, രാമായണം എന്ന വാക്കിന്റെ അർത്ഥം, രാമായണം എന്ന വാക്കിന്റെ അർത്ഥം രാമന്റെ യാത്ര. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ ചോദിക്കേ. എന്തൊരു ദശരഥ മഹാരാജാവിന്റെ അച്ഛന്റെ പേര്? ഇന്നലെ കൊറേ പഠിച്ചത്. ദശരഥ മഹാരാജാവിന്റെ അച്ഛന്റെ പേര്? പറഞ്ഞേ ഏതെന്ന്? അജ മഹാരാജാവ്. ഓക്കെ, പുത്രകാമേഷ്ടി യോഗത്തിന് നേതൃത്വം കൊടുത്തത് ആര്? ഋഷ്യശൃംഗൻ. കേട്ട പാറു, രാമായണ പാരായണം ചൊല്ലിയേടി. ഫസ്റ്റ് പാട്, ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ഗോവിന്ദരാമ ജയ ശ്രീരാമ രാമ രാമ രാവണൻ രാവണന്ദഗാരാമ ശ്രീരാമ മമ്മ. ഓക്കേ,
ഓക്കെ. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് നമ്മൾ ചോറ് കൊടുത്തു, പിന്നെ അതേ കടലപ്പുഴുക്ക് കൊടുത്തു, മീൻ വറുത്തത് കൊടുത്തു, പിന്നെ നമ്മുടെ മീമിക്കറിയുണ്ട് കേട്ടോ. നമുക്ക് കർക്കിടക മാസം ഞങ്ങൾ അങ്ങനെ അത്രയും വിളക്കൊക്കെ കാട്ടും, പക്ഷെ മീനും കാര്യങ്ങളൊക്കെ കൂട്ടാറുണ്ട് കേട്ടോ. അത്രയും ഞങ്ങൾ വ്രതം പോലൊന്നും എടുക്കാറൊന്നുമില്ല. മീൻകറിയൊക്കെ ഇവിടെ കൂട്ടാറുണ്ട്, ഇവിടെ മീൻകറി ഇല്ലാണ്ട് ശരിയാവില്ല. മീൻകറി കൂട്ടാറുണ്ട്, അപ്പോൾ അതും ഒഴിച്ച് വയ്ക്കാൻ പോവാണ്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തയച്ച പൊതിച്ചോറുണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമായി. അച്ഛനും അമ്മയ്ക്കും ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. പിന്നെ എല്ലാവരും ചോദിച്ചു ചേച്ചി ഉണ്ടാക്കിയതല്ലല്ലോ എന്ന് ചോദിച്ചു. അതിൽ ഞാനുണ്ടാക്കിയ സാധനങ്ങളുണ്ട് ഗൈസ്, ഞാനുണ്ടാക്കിയ സാധനങ്ങൾ അതിലുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പൊതിച്ചോറായിട്ട് കൊടുത്തയക്കുമ്പോൾ അത് വേറൊരു സന്തോഷമല്ലേ. ഞാനുണ്ടാക്കിയതല്ലെങ്കിലും അത് ഞാൻ എൻ്റെ എഫേർട്ടിൽ ഞാൻ പൊതിച്ചോറായിട്ട് കൊടുക്കുമ്പോൾ അതെനിക്കൊരു സന്തോഷം. ഞാനുണ്ടാക്കിയ കറികൾ ഞാൻ വെച്ചുണ്ടാക്കി അങ്ങനെയൊന്നും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. അതായത് നമുക്ക് സഹായിക്കാനുള്ള ചേച്ചിയും കൂടെ സഹായിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പൊതിച്ചോറായിട്ട് കൊടുക്കാം, അതൊരു സന്തോഷപ്പൊതിയും കൂടിയാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷം. അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മക്കളെ നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ്, അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി, ഏട്ടനും ഭയങ്കര സന്തോഷമായി. അപ്പം വേഗം തന്നെ നമ്മൾ ചോറ് കൊടുത്തയക്കാൻ പോവാണ്. ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടോ ചോറ് കൊണ്ടുപോകാനായിട്ട്, കാരണം നല്ല മഴയായതുകൊണ്ട് തന്നെ പോവാൻ വേണ്ടിയിട്ട് ഇത്തിരി ലേറ്റായി. ഒരു മണിയായ സമയത്താണ് നമ്മൾ ചോറ് എടുത്ത് വെക്കുന്നത്. ചോറും കാര്യമൊക്കെ റെഡി, പക്ഷെ പുറത്ത് ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് പിന്നെ അച്ഛനൊക്കെ നമ്മൾ ഭക്ഷണം കൊണ്ട് കൊടുത്താലും കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ അവർ ഭക്ഷണം കഴിക്കത്തുള്ളൂ. അത് കാരണം അങ്ങനെ ഒരു ആശ്വാസം. അപ്പോൾ ഒരു ഉച്ച തിരിയുമ്പോഴത്തേനും അവരെന്തായാലും വീടെത്തും. അപ്പോൾ നാളത്തെ വ്ളോഗിൽ എന്തായാലും അച്ഛനെയും അമ്മേനൊക്കെ കാണിക്കാം കേട്ടോ. ഇതാണെങ്കിൽ ഉടുക്കത്തെ ചൂടായിരുന്നു, കീത്തുൻ്റെ കൈ പൊള്ളിയിട്ട് വരികയായിരുന്നു കേട്ടോ. വെച്ചാൽ മീൻകറി തളച്ച് അങ്ങനെ തന്നെ പാത്രത്തേക്ക് ഒഴിച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ. ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര ബുദ്ധി കൂടിയോണ്ട് ആ പാത്രം പഴുത്തിരിക്കുന്ന പാത്രം ഞങ്ങൾ അമ്പേസ് കിട്ടിൽ അത് സാഹസികമായിട്ട് വെച്ചു. അങ്ങനെയൊക്കെയാണ്. അപ്പം അതേ നമ്മുടെ ഇന്നത്തെ ദിവസവും ഒരു ഉച്ചയോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നര സമയം ഞാൻ പാറുവിൻ്റെ ബാക്കി വന്ന ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കടലയും കൂട്ടിയിട്ടാണ് പാറുന്ന ചോറ് എടുത്തത് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ദിവസമായിരുന്നു, കാരണം രാവിലെ തന്നെ പതിവില്ലാതെ രാവിലെ തന്നെ വെളുപ്പിനെ നീനീറ്റ് വിളക്ക് കത്തിച്ച് കുറച്ചേരം നാമൊക്കെ ചൊല്ലി എല്ലാവരും നേരത്തെ തന്നെ എല്ലാതും ആയി അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ചൊക്കെ വന്ന് ഒരു എന്താ പറയുക ഓണത്തിനും വിഷുവിനൊക്കെ ഉള്ളൊരു വൈബായിരുന്നു. പിന്നെന്താ, പിന്നെ അമ്മയച്ഛനും ഇന്ന് ഡിസ്ചാർജ് ആവും, അച്ഛനും അമ്മ ഇന്ന് ഡിസ്ചാർജ് ആയിട്ട് വരും. അപ്പോൾ പിന്നെ അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും, അതായത് വേറെ ഒന്നുമില്ല, ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി കിടണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഡേ ടു, നമ്മുടെ വൺ വീക്കിലത്തെ ഡേ ടു ഇന്ന് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഡേ ത്രീ ആയിട്ട് നാളെ വരും. അപ്പോൾ നാളെ വെനസ്ഡേ ആണ്, പാറുവിന് സ്കൂളുള്ള ദിവസമാണ്. ഓ ഈശ്വര, ഇതുപോലെ നമുക്ക് പതുക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അപ്പം നാളത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ നമ്മൾ കാണുന്നതായിരിക്കും. ബൈ ബൈ.